നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണെന്ന വാദങ്ങൾ RSS ആവേശ കമ്മിറ്റികളിൽ നിന്നുണ്ടാകുന്നത് മാത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന ഓരോ ഔദ്യോഗിക കണക്കുകളും രേഖകളും. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് മോദി സർക്കാരിന്റെ അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ആഗോള സൂചികളുടെ ഫലം. രാജ്യം ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെല്ലാം 9.5 വർഷം പിന്നിട്ട BJP ഭരണത്തിൽ ഇല്ലാതായി എന്നതാണ് വാസ്തവം. ആഗോള പട്ടിണി സൂചിക, മനുഷ്യ വികസന സൂചിക, ആരോഗ്യ മേഖല, ലിംഗസമത്വം, മാധ്യമ സ്വാതന്ത്ര്യം എന്നുവേണ്ട സമസ്ത മേഖലയിലും ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ തലകുനിച്ച് പിന്നോട്ടു നടക്കുകയാണ്. 7 യൂറോപ്യൻ സർക്കാരിതര സംഘടനകളുടെ ശൃംഖലയായ അലയൻസ് 2015 വ്യാഴാഴ്ച പുറത്തുവിട്ട ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ 111-ാം സ്ഥാനത്താണ്. 125 രാജ്യങ്ങളിൽ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും നേപ്പാളിനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും പിന്നിലായാണ് ഇന്ത്യ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 107-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 4 സ്ഥാനങ്ങൾ പിന്നോട്ടു പോയി 111-ലേക്ക് പിന്തള്ളപ്പെട്ടു. 2014 55-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയാണ് മോദിയുടെ 9 വർഷത്തെ ഭരണം കൊണ്ട് 111-ാം സ്ഥാനത്തായത്. ലോകത്ത് 5 വയസ്സിൽ താഴെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ളവർ ഇന്ത്യയിലാണ്. ശിശുക്കളുടെ പോഷകാഹാരക്കുറവും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്, 18.7%. ശിശുമരണനിരക്ക് 3.1%. 15-നും 24-നും ഇടയിലുള്ള 58.1% പെൺകുട്ടികൾക്ക് ശരിയായ പോഷണം ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷണത്തിന്റെ അപര്യാപ്തത, കുട്ടികളുടെ പോഷകാഹാര നിലവാരത്തിലെ കുറവുകൾ, ശിശുമരണനിരക്ക് എന്നിവ മാനദണ്ഡമാക്കിയാണ് ആഗോള പട്ടിണി സൂചിക തയ്യാറാക്കുന്നത്. സെപ്റ്റംബറിൽ പുറത്തുവന്ന മനുഷ്യ വികസന സൂചികയിലും ഇന്ത്യ അയൽരാജ്യങ്ങളെക്കാൾ ഏറെ പിന്നിലായിരുന്നു. 191 രാജ്യങ്ങളുടെ മാനവശേഷി വികസന സൂചികയിൽ ഇന്ത്യ 132-ാമതാണ്. ആയുർദൈർഘ്യം, പഠന കാലയളവ്, ദേശീയ വരുമാനം എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൂചിക. ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് മുന്നിലാണ്. ആരോഗ്യ മേഖലയിലും ഇന്ത്യ പിന്നിൽ തന്നെ. 161 രാജ്യങ്ങളിൽ 121-ാമതാണ് ഇന്ത്യ. ആരോഗ്യ മേഖലയിൽ പണം ചെലവഴിക്കുന്നതിൽ 157-ാം സ്ഥാനത്താണ് നാം. ഇന്ത്യക്ക് പിന്നിൽ 4 രാജ്യം മാത്രം. ആകെ ചെലവഴിക്കലിന്റെ 3.64% മാത്രമാണ് ആരോഗ്യ മേഖലയിലെ ഇന്ത്യയുടെ മുതൽമുടക്ക്. ചൈനയിലും റഷ്യയിലും 10%, നേപ്പാൾ 7.8%, പാകിസ്ഥാൻ 4.3% മാറ്റിവെക്കുമ്പോഴാണ് ലോകത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയുടെ ഈ പിശുക്ക്. ഇന്ത്യയിൽ ലിംഗസമത്വം വർദ്ധിക്കുകയാണെന്നാണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ട്. തൊഴിൽ പങ്കാളിത്തത്തിൽ 146 രാജ്യങ്ങളിൽ 140-ാം സ്ഥാനത്താണ് ഇന്ത്യ. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 161-ാം സ്ഥാനത്താണ്. 2022 150-ാം സ്ഥാനത്തായിരുന്നു. ഭരണകൂടത്തിനെതിരായ ശബ്ദങ്ങൾ ഇല്ലാതാക്കാനായി ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുന്നതിൽ മോദി ഭരണത്തിൽ ഇന്ത്യ കുപ്രസിദ്ധമായി. 2022 ലോകത്ത് ഏറ്റവും കൂടുതൽ തവണ ഇന്റർനെറ്റ് നിരോധിച്ച രാജ്യം ഇന്ത്യയാണ്. ലോകത്തുണ്ടായ 157 ഇന്റർനെറ്റ് നിരോധനത്തിൽ 84 ഇവിടെയായിരുന്നു. മോദി ഭരണത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ മൂല്യവും കുറഞ്ഞു. ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2023 85-ാം സ്ഥാനത്താണ് ഇന്ത്യ. 2013 74-ാം സ്ഥാനത്തായിരുന്നു. മുൻകൂട്ടി വിസ നേടാതെ നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യങ്ങളിൽ പ്രവേശിക്കാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സൂചിക. ഇന്ത്യ ലോകശക്തിയാകുമെന്ന് മോദി ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് ആഗോള സൂചികളിലെല്ലാം നമ്മൾ ഇങ്ങനെ കൂപ്പുകുത്തുന്നത്. ഇന്ത്യയെ പിന്നിലാക്കി ഓരോ പട്ടിക പുറത്തിറങ്ങുമ്പോഴും അതിനെ മറികടക്കാൻ നരേന്ദ്രമോദിയും RSSഉം കണ്ടെത്തുന്ന തന്ത്രപ്രധാനമായ ഒരു മാർഗമുണ്ട്. കണ്ണടച്ച് ആ സത്യങ്ങളെ അങ്ങ് തള്ളിപ്പറയുക. രാജ്യത്തെ താറടിച്ചു കാണിക്കാൻ ദുഷ്ടലാക്കോടെ തയ്യാറാക്കിയ പട്ടികയാണിതെന്നും വികാര നിർഭരമായി പ്രസ്താവന ഇറക്കുക. കുറഞ്ഞ പക്ഷം മോദി ഭക്തർക്ക് മുന്നിലെങ്കിലും ഇന്ത്യ ഇതോടെ 1-ാം നമ്പറാകും.